നമസ്കാരം ഭാരത് ലിവിലേക്ക് സ്വാഗതം. യുജിസി ചട്ടപ്രകാരം അല്ലാതെ നിയമിതരായ 8 വൈസ് ചാൻസലർമാരെ പുറത്താക്കുന്നതിന്റെ മുന്നോടിയായി എംജിവിസി പ്രൊഫസർ സാബു തോമസ്, കണ്ണൂർ വിസി ഡോക്ടർ ഗോവിന്ദ രവീന്ദ്രൻ എന്നിവർക്ക് ഗവർണർ ഇന്ന് ഹിയറിംഗ് നടത്തും. റഷ്യൻ സന്ദർശനത്തിലായിരുന്നതിനാൽ കഴിഞ്ഞ 12 നടത്തിയ ഹിയറിംഗിൽ സാബു തോമസ് ഹാജരായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരമാണ് സമയം നൽകിയത്. 12 ഹിയറിംഗിൽ കണ്ണൂർ വിസി ഗോവിന്ദ രവീന്ദ്രന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് സുനിൽകുമാർ വിസി പുനർനിയമനത്തിന്റെ രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു. ഏതാനും രേഖകൾ രാജ്ഭവൻ കൈമാറി. അതിനുശേഷമാണ് ഇന്നത്തെ ഹിയറിംഗിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചത്. അതേസമയം ഹിയറിംഗിന് ഹാജരാകാൻ കണ്ണൂർ വിസിയുടെ അഭിഭാഷകൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗോവിന്ദ രവീന്ദ്രന്റേത് പുനർനിയമനമായതിനാൽ യുജിസി ചട്ടങ്ങൾ ബാധകമാവില്ലെന്നും സർവകലാശാല നിയമം മാത്രമാണ് ബാധകമാകുമെന്നാണ് അഭിഭാഷകൻ ആദ്യ ഹിയറിംഗിൽ നിലപാടെടുത്തത്. നിയമന രേഖകൾ ലഭിക്കാതെ ആദ്യ ഹിയറിംഗിൽ പങ്കെടുക്കില്ലെന്ന് കണ്ണൂർ വിസി അറിയിച്ചിരുന്നെങ്കിലും അഭിഭാഷകനെ നിയോഗിക്കുകയായിരുന്നു. എം ജി കാലിക്കറ്റ് കുസാറ്റ് സംസ്കൃതം, കണ്ണൂർ മലയാളം, ഓപ്പൺ ഡിജിറ്റൽ സർവകലാശാല വിസിമാർക്കും കേരള വിസിയായി വിരമിച്ച ഡോക്ടർ വി പി മഹാദേവൻ പിള്ളയ്ക്കുമാണ് ഗവർണർ നോട്ടീസ് നൽകിയത്. വിരമിച്ചെങ്കിലും നിയമവിരുദ്ധമായ നിയമനം അസാധുവാക്കാൻ ഗവർണർക്ക് കഴിയും. നിയമന ശുപാർശ തെറ്റായതിനാൽ എല്ലാ വിസിമാരുടെയും നിയമനം അസാധുവാണെന്നാണ് ഗവർണറുടെ നിലപാട്. ഹിയറിംഗിന് അവസരം നൽകിയ ശേഷം പിരിച്ചുവിടാനാണ് ഗവർണറുടെ നീക്കം. ഗവർണർ നേരത്തെ നോട്ടീസ് നൽകിയിരുന്ന ഫിഷറീസ് വിസി റിജി ജോണിനെ ഹൈക്കോടതി പുറത്താക്കിയിട്ടുണ്ട്. നിയമനത്തിൽ ക്രമക്കേടുള്ളതിനാൽ എം എസ് രാജശ്രീ, അതായത് സാങ്കേതിക സർവകലാശാലയിലെ വിസിയെ സുപ്രീംകോടതിയും പിരിച്ചുവിട്ടിട്ടുണ്ട്. ഏതായാലും ഗവർണർ ഈ വിഷയത്തിൽ പിന്നോട്ടില്ല എന്ന സന്ദേശം തന്നെയാണ് നൽകുന്നതെന്ന് വ്യക്തമാകുന്നു. അങ്ങനെയെങ്കിൽ ഉടൻ മറ്റു വിസിമാരും പുറത്താകും.